രാഷ്ട്രീയ പ്രവേശത്തിന്റെ കാലത്ത് ലീഡറുടെ വാലിൽ തൂങ്ങി നടന്ന് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചുകൂവി നാട്ടുകാരെ വെറുപ്പിച്ചു നടന്ന കിങ്ങിണിക്കുട്ടൻ എന്ന് നാട്ടുകാർ ഓമനപ്പേരിട്ട് വിളിച്ചിരുന്ന ഒരു മുരളീധരനുണ്ടായിരുന്നു. അവിടെ നിന്ന് തോൽവിയും വിജയവുമൊക്കെ ഏറ്റുവാങ്ങി അങ്ങനെ കാഠിന്യമാക്കപ്പെട്ട ഒരു രാഷ്ട്രീയ മനസ്സുമായി കെ മുരളീധരൻ മെല്ലെ മെല്ലെ കേരള രാഷ്ട്രീയത്തിലെ ഒരു തിളങ്ങുന്ന മുഖമായി മാറുന്നതും നമ്മൾ കണ്ടു. കെപിസിസിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നടത്താൻ സാധിച്ച ഒരു രാഷ്ട്രീയക്കാരൻ എന്നുകൂടി മുരളീധരനെ നമ്മൾ വിശേഷിപ്പിക്കണം. പക്ഷേ വർത്തമാനകാലത്ത് തന്റെ മാർക്കറ്റൊക്കെ ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിലാണോ ആവോ മുരളീധരൻ പഴയ കിങ്ങിണിക്കുട്ടനിലേക്കുള്ള മടങ്ങിപ്പോക്കിന് കൊണ്ടുപിടിച്ച് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരന്റെയും സതീശന്റെയും ഒക്കെ കാലത്ത് പഴയ ഒരു പടക്കുതിരയായ തനിക്ക് കോൺഗ്രസിന്റെ പ്രസംഗവേദികളിലൊന്നും വലിയ മാർക്കറ്റ് കിട്ടില്ല, മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിക്കില്ല എന്നൊക്കെയുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആവോ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇപ്പോൾ വരുന്നതൊക്കെ ആ പഴയ കിങ്ങിണിക്കുട്ടൻ കാലത്തെ അനുസ്മരിപ്പിക്കുന്നവയാണ്. എന്ന് പറഞ്ഞാൽ ആളുകളെ അങ്ങേയറ്റം വ്യക്തി അധിക്ഷേപം നടത്തി ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു പൊതുപ്രവർത്തകന്റെ നാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള വാക്കുകളുമായി മുരളീധരൻ കളം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മുരളീധരൻ പറഞ്ഞ ഒരു വാക്കു തന്നെയാണ് അതിനോട് ചേർത്ത് വയ്ക്കാനായി തോന്നുന്നത്. എരണം കെട്ട വർത്തമാനം കൊണ്ട് നാട്ടുകാരുടെ പ്രീതി പിടിച്ചു പറ്റാമെന്ന് കരുതിയാൽ അത് നടക്കാവുന്ന ഒന്നല്ല മുരളീധരൻ ജി. എന്തൊക്കെ വർത്തമാനങ്ങളാണ് പറയുന്നത്! കഴിഞ്ഞ ദിവസം മേയർ ആര്യയ്ക്കെതിരായി നിരന്തരം ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു കൂവുന്നത് കണ്ടു. ശരിക്കും പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാക്കുകളല്ല. പഴയ മുരളീധരനിൽ നിന്ന് ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനിലേക്കുള്ള മുരളീധരന്റെ മാറ്റം നമ്മൾ വളരെ കൃത്യമായി തന്നെ വീക്ഷിച്ചതാണ്. മുരളീധരന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ പിന്നീട് കാതോർത്തിരിക്കുന്ന കോൺഗ്രസുകാരെയൊക്കെ പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ നിലയിൽ നിന്ന് ഇമാതിരി ഊളവർത്തമാനം പറയുന്ന ഒരാളായി മുരളീധരൻ അധപ്പതിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് ഇടിഞ്ഞുപോയി എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്. എവിടെയെങ്കിലും ഒരു വരിയെങ്കിലും വാർത്ത വരണമെങ്കിൽ ഇമാതിരി തറവർത്തമാനം പറഞ്ഞാലേ പറ്റുകയുള്ളൂ എന്നുള്ള തോന്നലിലേക്ക് മുരളീധരൻ എത്തപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രശ്നം. ഒന്നും ചെയ്യാൻ കഴിയാത്ത വെറും ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ ഉള്ളിൽ നിന്നുയരുന്ന ജൽപ്പനങ്ങൾ എന്ന് നമുക്കതിനെ തള്ളിക്കളയേണ്ടി വരുന്നു എന്ന് ചുരുക്കം. അപ്പൊ എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നത്? എരണം കെട്ടവൻ നാട് ഭരിച്ചു കഴിഞ്ഞാൽ ഈ നാട് തന്നെ മുടിഞ്ഞു പോകുമെന്നുള്ള മട്ടിലാണ്. ഒന്നിനും കൊള്ളാത്ത ഒരാൾ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്ത് പിന്നെയും അധികാരത്തിലെത്തി നിൽക്കുമ്പോൾ അയാളെ നോക്കി ഇമാതിരി വർത്തമാനമാണ് പറയുന്നത്. ജനം എങ്ങനെ പിണറായി വിജയനോടൊപ്പം നിൽക്കാതിരിക്കും? ഇവരൊക്കെ ഇങ്ങനെയല്ലേ പറയുന്നത്? പണ്ട് കരുണാകരനും ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്നപ്പോഴും ഇവിടെ വവ്വാലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നിപ്പ വന്നില്ല. പിണറായി വിജയൻ വന്നപ്പോഴാണ് നിപ്പ വന്നത്. മുരളീധരന്റെ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെ നീളുകയാണ്. അപ്പോൾ ആരെയും എന്തും പറയാം, എങ്ങനെയും പറഞ്ഞു കളയാം എന്നുള്ള തരത്തിലേക്ക് തന്റെ രാഷ്ട്രീയ വില സ്വയം ഇടിച്ചു കളഞ്ഞ് ആ പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ മുരളീധരൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റൊക്കെ വരും പോകും. മുരളീധരന് മാർക്കറ്റ് ഉണ്ടായിരുന്ന ഘട്ടമുണ്ടായിരുന്നു, മാർക്കറ്റ് ഇല്ലാതെ പോയ ഘട്ടമുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ വാതിൽക്കൽ നിന്ന് ആർത്തിയോടെ കാത്തു നിന്നിരുന്ന കാലമുണ്ടായിരുന്നു. മുരളീധരന്റെ രാവിൽ നിന്ന് തന്നെ വീണ ആ വാക്കുകളൊക്കെയും പറക്കിയെടുത്തു വച്ചാൽ തന്നെ മുരളീധരന് ആ എരണക്കേടുകളുടെ പട്ടിക ചെറുതായിരിക്കില്ല എന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു ഘട്ടമെത്തിയിരിക്കുന്നു എന്ന് ഇപ്പോഴത്തെ ഈ നിലവാരമില്ലാത്ത വർത്തമാനങ്ങൾ കൊണ്ട് അദ്ദേഹം പിന്നെയും തെളിയിക്കുന്നു.